വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ലോഗ്. നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ചെയ്താലോ? വേറെ ഒന്നല്ല, അടിപൊളി ഐറ്റം നൂഡിൽസാണ്. നമുക്ക് നമ്മൾ കടയിനൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? ഈ നൂഡിൽസ് ഇതാ എനിക്കിത് കിട്ടിയത് ഗ്രീൻ ലീഫി ചാനലുണ്ട്, അതിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ആനിയമ്മയുടെ ഗ്രീൻ ലീഫി ചാനൽ, അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ സക്സസ് ആയി. അപ്പം എനിക്ക് തന്നെ എൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യാം എന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് അല്ലേ, അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട്. 1.5 kg മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 8 മുട്ടയാണ്. 8 മുട്ട വേണം. പിന്നെ ഉപ്പ് വേണം. പിന്നെ സൺഫ്ലവർ ഓയിൽ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം മൈദ അവിടെ ഫ്ലോറും ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ കുഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 8 മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കാം. അതാ നമ്മൾ കുഴി കുട്ടിട്ടതിലേക്ക് 8 മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ, 1 teaspoon സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഉരുത്തി എടുത്ത് കേട്ടോ, ചപ്പാത്തിയുടെ മാവിൻ്റെ പോലെ തന്നെ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം വെക്കണം. അപ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും വേണം. ഈ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഗ്രീൻ ലീപ്പ് ആനിയമ്മയുടെ റെസിപ്പി ഉണ്ടല്ലോ, ആ റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എന്നാൽ ആനിയമ്മയോട് ഒരു പ്രത്യേക താങ്ക്സ്. കാരണം നൂഡിൽസൊക്കെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കടയിൽ നമുക്ക് വിശ്വസിച്ച് മേടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ നമുക്ക് തരുന്നതിന് ആനിയമ്മയോട് പ്രത്യേക താങ്ക്സ് ഉണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി. അപ്പം എനിക്ക് തോന്നി എൻ്റെ എന്താ പറയുക, എൻ്റെ കൂട്ടുകാർക്കൊന്ന് തരാനാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി കടത്തേക്കണേ. കണ്ടോ മാവ് റെഡി. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. മാവ് നമ്മുടെ മാവ് ഇതായിട്ടുണ്ട്, കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അച്ചിലാണ് കേട്ടോ ഉണ്ടാക്കണേ, ഇടിയപ്പത്തിൻ്റെ അച്ചിന്നല്ലോ. എന്താ ഈ ഹോളാണ് എടുത്തേക്കണേ കേട്ടോ, അധികം വലുതുമല്ല, ഇടത്തരമുള്ള ഹോളല്ലേ, അതാണ് എടുത്തിരിക്കണേ. അപ്പം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒരു ലേശം ഇത് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ എണ്ണ തൂവി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇത്തിരി ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളവണത്ത് നമുക്ക് ഇതിലേക്ക് ഇത് പിഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. മറ്റുള്ളത് അതുപോലെ തന്നെ നമുക്ക് അടച്ച് ഇത് ബാക്കിയുള്ള മാവ് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മളിതാ നൂൽപുട്ട് എൻ്റെ അച്ഛനെടുത്തിട്ട് നമ്മുടെ നൂഡിൽസ് ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെയിലത്ത് കൊണ്ട് ഉണക്കാം. അതായത് അഴിക്കോളമേറ്റ് നമുക്ക് ഉണക്കിയെടുക്കാം. നൂഡിൽസ് ഇതാ അഴിക്കോളമ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉണങ്ങിയിട്ടെടുക്കാം. ഇത് ഉണക്കിയിട്ട് നമുക്കെടുക്കാം. നൂഡിൽസ് അഴിക്കോളം വെച്ചിട്ടുണ്ട്. അതേ ഇന്നേ നമുക്ക് നൂഡിൽസാണ്. അപ്പോൾ നമുക്കിത് ഉണക്കിയിട്ടെടുത്താൽ മതി. ഇതൊക്കെ ഉണങ്ങി ഉടങ്ങി നമുക്ക് ഉണങ്ങിയിട്ടെടുക്കാം കേട്ടോ. നമ്മുടെ നൂഡിൽസ് ഉണങ്ങിയിട്ട് ഞാൻ അത് അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ നൂഡിൽസാണിത്. അപ്പോൾ ശരിക്കും കടയിൽ ഉടിക്കുന്ന രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കട്ടി കൂടുതലാണ് ഇതിന്. അത് മാത്രമുള്ള ഒരു കുഴപ്പം, ബാക്കി ഒക്കെ ചെയ്യും രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളുണ്ടാക്കിയ നൂഡിൽസ് ആകുമ്പോൾ നമുക്ക് തന്നെ പിള്ളേർക്ക് കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനും നമുക്കൊക്കെ ധൈര്യം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ നൂഡിൽസ് ഉപയോഗിച്ച് തന്നെ ഞാൻ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു മക്കൾക്ക്. അപ്പോൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും വീഡിയോയും കണ്ടു നോക്കണേ. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഇത് നമ്മളുണ്ടാക്കിയ ഹോം മെയ്ഡ് നൂഡിൽസാണേ. അപ്പോൾ ഈ നൂഡിൽസ് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അതുപോലെ തന്നെ നൂഡിൽസ് മസാല ഹോം മെയ്ഡാണ്. പിന്നെ ഇതിലേക്ക് വേറെ സാധനങ്ങൾ നമ്മൾ ചേർക്കുന്ന പോലെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളും. പച്ചക്കറികളായിട്ട് സോയ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സോയ എടുത്തിരിക്കുന്നത്. സോയ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് 3 എണ്ണം
ചെറിയ കരത്താൻ എടുത്തിരിക്കണേ. പിന്നെ മൂന്ന് ബീൻസ്, പിന്നെ അതുപോലെ ഇതാ രണ്ട് മുട്ട. തുറക്കണ നോക്കാം എങ്ങനെയാണ്. ചെവിക്കാനുള്ള വെള്ളം അടുപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നൂഡിൽസ്, ഇതിലേക്ക് നൂഡിൽസൊക്കെ ഇട്ടു. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു കുറച്ച് നേരം വൈകിട്ടോ വേവാനായിട്ട് വരത്തുണ്ട്. നമുക്കിത് അരിപ്പിലേക്ക് മാറ്റാം. ഇതിലേക്ക് ലേശം പച്ചവെള്ളം വെച്ചിട്ട് കഴുകാം. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ലേശം നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഒട്ടി കിടക്കില്ല. ഈ രണ്ട് മുട്ട മാത്രമല്ല, രണ്ട് മുട്ട കൂടി എടുക്കണ്ട. അങ്ങനെ തോട്ടത്തിൽ നാല് മുട്ടയാണ് ഞാൻ എടുക്കണേ. നമുക്ക് മുട്ട കുത്തി പൊരിക്കാനുള്ളത് തയ്യാറാക്കാം. അതിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ലക്ഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഇടണം, അതുപോലെ സബോളയും. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം, പച്ചമുളകും ഇടാം. ഒന്ന് മൂത്തിലേക്ക് നമ്മൾ സബോള അരിഞ്ഞത് ചേർത്ത് കളർ മാറുന്ന വരെ നമുക്ക് വെക്കാം. നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റും ബീൻസും സോയിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയത്, നമ്മൾ മുട്ട കുത്തി വെച്ചല്ലോ, പുഴുങ്ങിയതല്ല സോറി, കുത്തി വെച്ചതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മാഗി മസാല ചേർക്കാം. ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്തിരിക്കണേ. നല്ല മണം വരണ്ടേ, അതിൻ്റെ തന്നെ നമ്മൾ കടയിൽ മേടിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റിൻ്റെ മണം ഉണ്ടല്ലോ, ആ മണം തന്നെയാണ് ശരിക്കും വരണത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഈ മസാലപ്പൊടി. അപ്പോൾ നമ്മുടെ മസാല ആയിട്ടുണ്ട്, ഇതിലേക്ക് ഒരു ലേശം സോയ സോസ് ഒഴിക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും നല്ല മണമാണ് കേട്ടോ വരണേ മാഗിയുടെ. നമ്മൾ ഉണ്ടാക്കിയതായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു നല്ലൊരു മണം കൂടുതലല്ലേ. നമ്മളുണ്ടാക്കിയ നൂഡിൽസ് ഇടാം, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒരു അഞ്ച് മിനിറ്റായിട്ട് നമുക്ക് ഇത് വാങ്ങാം. നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച നൂഡിൽസ് കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല കൊണ്ടുമാണ് ഈ നൂഡിൽസ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വിശേഷിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ ലീഫി എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പ്രത്യേക താങ്ക്സ് പറയുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.